സുഹാബികളെ വിളിച്ചുകൂട്ടി സന്തോഷം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ എത്തിയിരിക്കുന്നു നിങ്ങൾ ഒരുങ്ങുന്നില്ലേ ഇതാഹുവിൻ്റെ വലിയൊരു റഹ്മത്താണ് അഞ്ചു നേരത്തെ നിസ്കാരവും ഒരു ജു മുതൽ അടുത്ത ജുമാ വരെയും റമദാനു റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയും അതിനിടയിൽ സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകളെല്ലാം അള്ളാഹു പൊറപ്പിച്ചു കളയും റമദാനിനെ ആ നിലക്ക് സ്വീകരിക്കുന്നവർ കേട്ടോ കുടുങ്ങിയിട്ട് പോകുമ്പോൾക്കല്ല അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക സന്തോഷത്തോടെ നോമ്പെടുക്കുക എടുക്കുക അള്ളാഹുവിനോട് ചെയ്യാൻ പറഞ്ഞതല്ലേ ഞാനത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാനിനുള്ളിൽ വന്നു പോയ തെറ്റുകളല്ലാഹു മാപ്പു ചെയ്ത് ചെറുതോഷങ്ങൾ വലിയ തെറ്റുകൾക്ക് എന്ത് ചെയ്യണം തൗബ ചെയ്യണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം ചെറുതൊക്കെ ചെറുതൊക്കല്ലാഹുച്ചാല നമ്മളറിയാതെ പറഞ്ഞു പോയത് എഴുതി പോയത് അല്ലാഹുച്ചാല മാപ്പ് ചെയ്ത് കളയും മുഖഫിറ ചുന്മ ബൈനഹു ഒരു ജുമഴ അടുത്ത ജുമ വരെ ഒരു റമലാൻ മുതലടുത്ത റമലാൻ വരെ ഇലൽ ഒരു അടുത്ത വരെ ില് പലിശ വന്നു അക്കുലുൽ യത്തീം യത്തീമിന്റെ മുതൽ ഭക്ഷിക്കുന്നത് വന്നു മാരണം ചെയ്യുന്നത് വന്നു സെഹർ വന്നു വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നത് വന്നു അള്ളാഹു ചാലക്കാത്ത് രക്ഷിക്കട്ടെ തെറ്റുകൾ വലിയ വലിയ തെറ്റുകൾ സംഭവിക്കാതിരുത് ആ തെറ്റ് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക അള്ളാഹുവിനോട് തോപ് ചെയ്യുക അപ്പോൾ അതും ഓർക്കപ്പെടും തോപ് ചെയ്താൽ അള്ളാഹു മാപ്പ് തരും ഒരാൾ ചോദിച്ചു നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അമൽ അള്ളാഹു എന്നാണ് അങ്ങനെ തന്നെ ഹദീത് ഉണ്ട് മഹാനായ സൗബാൻ അലി നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീത് ആണത് യോമൽ എന്ന് തുടങ്ങുന്നൊരു ഹദീസുണ്ട് തിഹാമയിലെ മാമലകളോളം വരുന്ന അമലുകളോ അത്രയ്ക്കും വരുന്ന അമലുകളുമായി വരുന്ന ആളുകൾ അത് നിങ്ങളിൽ പെട്ടവർ തന്നെയാണ് രാത്രി നിസ്കരിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൗബാൻ നബിഅള്ളാഹുന് ചോദിച്ചൊരു ചോദ്യ അല്ലാന കൂന മിൻഹും നബിയെ ഒന്ന് തെളിയിച്ചു പറഞ്ഞു തരി തരുന്ന ബിയെ ഞങ്ങളവരിൽ പെട്ടുപോകാതിരിക്കാനാണ് അപ്പോൾ പറഞ്ഞു കൊടുത്തു അവർ ഇതാ ഖലോ ബി മഹാരി അവർ ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അവർ അത് ചെയ്തേക്കും അങ്ങനത്തെ മൈൻഡിൽ നടക്കുന്ന ആളുകൾ അവർ ഞാൻ എത്ര വലിയ അമ്മല് ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിച്ചു അങ്ങനെ വരുമ്പോൾ പറമ്പള്ളാൻ റമനാൽ എഴുത്തുള്ള ഖതർ ഇതൊക്കെ ആവുമ്പോൾ പൊറുക്കൂലേ പൊറുക്കപ്പെടും നമ്മുടെ മനസ്സിൽ ആ ഒരു നെയ്യത്തുണ്ടായിട്ട് നമ്മൾ കബായിറുകൾ ദോഷങ്ങൾ വന്നാൽ തൗബ ചെയ്യണം പക്ഷെ അള്ളാഹുവിന് പുറത്ത് കൊടുത്തൂടെ പുറത്ത് കൊടുക്കാം ഇല്ല ഷിർക്ക് ഷിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് തൗപ ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ അള്ളാഹു ഷിർക്ക് പുറത്തു കൊടുക്കുന്ന അപ്പോൾ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ഹലോറത്തിൽ നമ്മൾ ശുദ്ധിയായി ഇരിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്